അപ്പൊ നമ്മൾ ഇന്ന് ഞങ്ങളായിട്ട് ഞങ്ങളെ ഡിഗ്രി കൂടെ പഠിച്ച ഡിഗ്രിയിൽ പഠിച്ചവരും എം എയിൽ പഠിച്ചവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഫെയർവെൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ. ഞങ്ങൾ എല്ലാരും വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ, കണ്ടോ കണ്ടോ, എല്ലാരും വൈറ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്, കുറച്ചുപേര് അവിടെ സെറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ത് വ്ലോഗാ? ഫെയർവെൽ വ്ലോഗ്. ബൈ. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിണ്ടായിരുന്നത്. ഞങ്ങളുടെ കൊറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. കൂത്തമ്പലായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ കൂത്തമ്പലം കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂത്തമ്പലൊന്നും സെറ്റാക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പരമാവധി ആദ്യം ഞങ്ങള് ഈ പൂമ്പാറ്റൊന്നും ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെയാണ് പൂമ്പാറ്റ വന്നത്. നോക്കുമ്പോ പിന്നെ ഫുൾ പൂമ്പാറ്റ കണ്ടോ, ഫുൾ പൂമ്പാറ്റ ചുമരിലും അവിടെ എവിടെയും. പിന്നെ ഒരു സ്ഥലം മാത്രം പ്ലെയിൻ ആക്കി വിട്ടത് എന്താ പ്രൊജക്ടർ വെക്കാനുള്ള കൊണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് കയറി വരുമ്പോഴത്തേനൊരു റീഫ്രഷ്മെന്റ് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റാക്കി. ഇത് കൈ ഇങ്ങനെ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു. ഇത് നമ്മളെ ഡിഗ്രി തൊട്ടുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റണ രീതിയിൽ ഞങ്ങൾ പരമാവധി ക്ലാസ്സിലെല്ലാം സെറ്റാക്കാൻ നോക്കി. ലേറ്റ് ആയാലും ധനുബേട്ടൻ സെറ്റാക്കാൻ വേണ്ടി, ഞങ്ങളുടെ ധനുബേട്ടനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് കേട്ടോ, ഇങ്ങനെ ഒരു ക്ലാസ് റൂം ഇത്ര ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ റോസും ജാക്കിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു. ബാക്കി ഞങ്ങളുടെ ഫാമിലി നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തിട്ട് നമ്മൾ കേക്ക് മുറിക്കാനുള്ളതിലേക്ക് കടന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് മാത്രമല്ല കേട്ടോ, ഭരതനാട്യത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നിരുന്നു. പിന്നെ ഞങ്ങളെ മുന്നേ പഠിപ്പിച്ചവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി എത്താൻ പറ്റണവരൊക്കെ എത്തി, പിള്ളേരായാലും ടീച്ചേഴ്സായാലും എത്തി. ഈ ഒരു സമയത്ത് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായില്ല നമുക്ക്, ഇങ്ങനെ എല്ലാവരും കേക്ക് ഇങ്ങനെ തന്നപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കേക്ക് കിട്ടി എൻട്രി വെറുതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവര് വെള്ള ഡ്രസ്സ് ഇടില്ല എന്നിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടാ. പക്ഷെ ലേറ്റ് ആയി വന്നത് വന്നിട്ട് അത് നല്ല അടിപൊളിയാക്കി കേട്ടാ. മാഷന്മാര് സുധീർ മാഷും ശ്രീരം മാഷും നല്ല അടിപൊളി സെറ്റാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ രംഗണ്ണന്റെ ഒരു ഇതാണ് ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഞങ്ങള് പ്രൊജക്ടറിലൊരു സംഭവം സെറ്റാക്കിയിരുന്നു, ട്രോൾ ചെയ്തിട്ടൊരു വീഡിയോ. അത് ഞങ്ങളവിടെ വെച്ചപ്പോഴത്തേക്കും വൻ ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളത് വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഈ പ്രൊജക്ടറിൽ വെച്ച കാര്യങ്ങളൊക്കെ. പുള്ളി ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ മാത്രം ട്രോൾ ഇടുന്നത്, അതിൽ ഏതൊരു ട്രോളിനെ മാത്രമേ ഉള്ളൂ ഞങ്ങളെ ട്രോളിനൊരു വീഡിയോ. ബാക്കി മൊത്തം ടീച്ചേഴ്സിന് അവരുടെ എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. ഓരോരുത്തരുടെ ആകുമ്പോൾ വൻ ചിരിയായിരുന്നു ഓരോരുത്തർ. ടീച്ചേഴ്സിനൊക്കെ ചിരിച്ചിരിച്ച് വയ്യാണ്ടായി അവർക്ക്. വെച്ചാൽ ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും അവരിന്ന് ചിരിക്കുക തന്നെയാണ്.
ലീല കൃഷ്ണ എന്തോ രണ്ട് പിള്ളേരുടെ തന്തയായി നീ ഇവിടെ പെണ്ണാണല്ലേ കോനത്തും കോനത്തും നിക്കണവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ സ്നാക്സ് ബോക്സും വാട്ടർമെലൺ ജ്യൂസും ആയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ ആണെങ്കിലും നമുക്കത് കൊണ്ടല്ലും കൊടുക്കലൊക്കെ ബുദ്ധിമുട്ട്, പിന്നെ ചൂടും കൂടിയല്ലേ. അപ്പോൾ വിചാരിച്ച് ജ്യൂസ് കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ അത് സെറ്റ് ചെയ്ത് ടീച്ചേഴ്സിനൊക്കെ കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ ഐഷ ടീച്ചർ. ടീച്ചർ നമ്മളെ ഡിഗ്രി തൊട്ട് പഠിപ്പിച്ച് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനുള്ള ടീച്ചറാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വേഗം പോകേണ്ടതുണ്ടായിരുന്നു, ഞങ്ങളതൊക്കെ വേഗം കൊടുത്ത് പുറത്തുനിന്നെല്ലാം സെറ്റാക്കി. ബാക്കി കുറച്ച് ടീച്ചേഴ്സിന് എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. Ah!
നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടാ. കയ്യിൽ വെപ്പിക്കാന്ന് വിചാരിച്ചിട്ട് പെയിന്റ് കയ്യിലാവണം, കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതായത് ക്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് ക്ലാസ് ഒക്കെ നീറ്റ് ആക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് കേട്ടോ. കമന്റ് ചെയ്യാ, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാ. ബൈ ഗായ്സ്.